വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനിജ ആൻഡ് ജു. നമ്മുടെ ഇന്നത്തെ പരിപാടി താളിയിട്ടേക്ക, വെറും താളിയല്ല പാടത്താളി. ഞാൻ കണ്ടു പറയാറുള്ളത് പാട്ടത്താളി എന്നാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ അമ്പരങ്ങയുടെ മരം. അമ്മ അമ്പരങ്ങ ഉണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യും. അമ്പരങ്ങ ഇല്ലല്ലോ, അവിടെ ഉണ്ട്. അപ്പോ പാടത്താളി തേക്കുന്നത് നമ്മുടെ മുടിയൊക്കെ വളരാനൊക്കെ സഹായിക്കും പാടത്താളി. അപ്പൊ നമുക്ക് പറിക്കാം. അപ്പൊ ഇതാണ് പാടത്താളി. ദാ അവിടെ ഉണ്ട് പാടത്താളി. നമുക്കിത് പറിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പാടത്താളി. അപ്പൊ ഇതൊരു ഇലയാണ്, ഹാർട്ട് ഷേപ്പിലെ ഒരു ഇലയാണ്. നല്ല ഔഷധ ചെടിയാണിത്, മുടിയൊക്കെ വളരാൻ സഹായിക്കും. ഇതൊരു വള്ളി പോലെ കിടക്കുന്നതാണ്. ഇതിൻ്റെ വേര് നല്ല വലുതാണ്. ഇത് മുടിയൊക്കെ നല്ല കറുത്ത കളറാക്കും. നമുക്കിത് കുറച്ച് പറിക്കാം. കുറച്ചും കൂടെ വേണം നമുക്ക്. ഇത് ഒരു അഞ്ചാറെണ്ണമ്മയാ. ലക്ഷ്മിക്കുട്ടി, ഈ പാടത്താളിയുടെ എല്ലാ പാർട്സും യൂസ്ഫുൾ ആണ്, അതറിയോ മോക്ക്? കണ്ണിന് എന്തെങ്കിലും അസുഖം വന്നാൽ യൂസ് ചെയ്യാം, കിഡ്നിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ യൂസ് ചെയ്യാം, അതുപോലെ സ്കിൻ ഡിസീസസിന് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ പാടത്താളിക്ക്. ഇനി ചില ആൾക്കാർ പാമ്പ് കടിച്ചാലുണ്ടല്ലോ, പാമ്പ് വിഷത്തിനും ഇതിൻ്റെ ഇല അരച്ച് ഇടാറുണ്ട്. അമ്മമ്മ പറഞ്ഞു തന്നതാ, ആയുർവേദത്തിൽ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു ചെടിയാണിത്. അത് മോൾക്കറിയോ? ഇതിൻ്റെ എല്ലാം നല്ല കയ്പ്പാണ്. ഇതിന് വേറൊരു പ്രത്യേകതയുമുണ്ടല്ലോ. നിങ്ങൾ ഈ ഇല കാണുമ്പോഴേ മനസ്സിലാവും. ഇതിൻ്റെ ബാക്ക് കണ്ടോ, നല്ല സോഫ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ തരിയരി പോലെ ഇരിക്കും, കുത്തുകുത്തു പോലെ മുള്ള്. അത്രയും മുള്ളില്ല, പക്ഷേ ഇങ്ങനെ തരിയരി പോലെ ഇരിക്കും. നല്ല സോഫ്റ്റാണ് ബാക്ക്, ബാക്ക് നല്ല സോഫ്റ്റാണ്. കിടാ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തോളിലെടുത്തിട്ട്. ത്തിൽ തന്നെ ഈ പാടത്താളിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, പാട എന്നും പറയും. അങ്ങനെയാണോ? ആ, ഞാൻ സംസ്കൃതി ചോദിക്കട്ടെ. മോളുടെ പേരെന്താ, നിങ്ങളുടെ പേരെന്താ? തവ നാം കിം. സംസ്കൃതിൽ അങ്ങനെയാ ചോദിക്കണം. അപ്പൊ എങ്ങനെയാ ആൻസർ പറയാ? മമ നാം ലക്ഷ്മി. അപ്പോൾ ഒരു സംസ്കൃതം പഠിച്ചു അല്ലേ. നമുക്ക് എന്റെ കഴുത്തിക്കെടുക്കുന്ന പഠിക്കാം. ഇനി വേണോ? ഇത്രയും പോരെ? പറ്റില്ല, ഇത്ര മതി. ഇത് ഈ കുഞ്ഞു തലയിൽ തന്നെ ഇത് ധാരാളം. വേണ്ട. ബാക്കിയെല്ലാം അപ്പൊ ബാക്കിലോട്ടും കുറെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കഴിഞ്ഞ് എല്ലാം കൂടെ കൂട്ടിയിട്ട് അരയ്ക്കും. ഇങ്ങനെ കല്ലിലിട്ട് ഉരച്ചൊരച്ചിട്ട് അത് വെള്ളം പോലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തലയിലേക്ക് തേക്കും. അപ്പൊ നമുക്ക് കാണാം. ബാ അവിടെയും കുറെ ഇത് കൂടുതലും കാണുന്നത് വേലികളിലാണ്. പുതിയ ഗെറ്റ് റെഡി ഗൈസ്. അപ്പൊ നമ്മൾ പറിച്ച താളിയൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് കഴുകാൻ വേണ്ടി ഈ ഒരു ബൗളിലോട്ട് മാറ്റാം.
വെള്ളം ഒഴിക്കാം. അങ്ങനെ കഴിക്കും. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കാണും, അതിനെയൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ കഴുകണം. ഇവിടെ ഇനി നമുക്ക് ഈ വെള്ളം കൊടുക്കാളാം. ഗൈസ്, ഇനി നമുക്ക് ഇതിനെ പേസ്റ്റ് രൂപത്തിലാക്കാം. നല്ല സോഫ്റ്റ് ആയിരുന്നു ബാക്ക്. ഞാൻ എപ്പോഴും ഇതിൻ്റെ ബാക്ക് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് അരയ്ക്കാം. അരച്ച് പേസ്റ്റ് പതിവാ. ജെല്ലി പോയി ഗൈസ്. അപ്പൊ നമുക്ക് താളി തേക്കാം. ഇത് തേക്കുമ്പോ നല്ല തണുപ്പാണ് നമുക്ക് തലയ്ക്കൊക്കെ, തലയിലൊക്കെ നല്ല തണുപ്പാണ്. നമ്മുടെ മുടി ബ്ലാക്ക് കളറൊക്കെ ആവാൻ സാധിക്കും. അമ്മ എന്നാ കളിച്ച? ഗൈസ്, അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം. ബ്ലാക്ക് കളർ വാവ്, ഓറഞ്ച് സാധനം ഇല്ല, ഓറഞ്ച് വാവ് വാവ് വാവ്. അങ്ങനെ നമ്മുടെ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിരിക്കും. ഇനി ഞാൻ കയറി കിടന്ന് ഉറങ്ങട്ടെ, എനിക്ക് നല്ല ഉറക്കം വരും. അപ്പൊ നമ്മൾ പോയി ഉറങ്ങും.